ഹായ്, ഞാൻ ടിജിഷ. വെൽക്കം ബാക്ക് ടു ടിഷാസ് വ്ളോഗ്സ്. ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെ മുന്നിൽ കലത്തപ്പവുമായിട്ട് വന്നിരിക്കുകയാണ്. അമ്പല പായസം ചേർത്തിട്ടാണ് ഈ കലത്തപ്പം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എക്സ്ട്രാ സോഫ്റ്റാണ്. അതുകൂടാതെ ശർക്കര കൂടി നമ്മളിത് ചേർക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇതിലേക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് നോക്കാം. ഞാനിവിടെ 2 ഗ്ലാസ് പച്ചരി കുതിർത്ത് വെച്ചതാണ്. ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചരയ്ക്കുക. വെള്ളം കൂടാതെ അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് ചൂടുവെള്ളം കൂടി ചേർക്കേണ്ടതായിട്ടുണ്ട് അതിൻ്റെ കൂടെ. അതുകൊണ്ടാണ് കുറച്ച് വെള്ളത്തിൽ അരച്ചെടുക്കുക. ഞാനിതിലേക്ക് 2 സ്പൂണ് ചോറ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുക്കുക. അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി കുറച്ച് വെള്ളം തിളപ്പിച്ച് അതുകൂടി ഒന്നിലേക്ക് ചേർത്ത് കൊടുക്കണം. തിളച്ച വെള്ളം തന്നെ ചേർക്കണം. എന്നാൽ മാത്രമേ നമ്മൾ അപ്പം സോഫ്റ്റായി കിട്ടുകയുള്ളൂ. തിളച്ച വെള്ളമായതുകൊണ്ട് കുറച്ച് ചേർത്താലും മതി. നമുക്കിതൊന്ന് 1-5 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കണം. ഒന്ന് തുറന്ന് അമ്പല പായസം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. നല്ല മധുരമുള്ള പായസമാണ്, അതുകൊണ്ട് ശർക്കര ചേർക്കുന്നില്ല. ഇനി മധുരം കുറവുള്ള പായസമാണെങ്കിൽ അതിലേക്ക് ശർക്കര പാനി കാച്ചി വെള്ളത്തിന് പകരം അത് ചേർത്ത് കൊടുത്താലും മതി. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് ഏലക്കാപ്പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെരിഞ്ചീരകം 1/4 സ്പൂണ് ചേർത്ത് കൊടുക്കുക. ഇനി അമ്പല പായസം ഇല്ലാത്തവർക്ക് ഞാൻ മുമ്പ് ചെയ്ത കലത്തപ്പത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. എല്ലാവരും അതുകൂടി ഒന്ന് കാണുക. 1/4 സ്പൂണ് അപ്പക്കാരം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു വിസ്ക് വെച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മധുരം ഒന്ന് നോക്കാം. മധുരം കറക്റ്റാണ്, ഇത് മതിയാകും. നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 15 മിനിറ്റ് എങ്കിലും വെക്കണം. കുക്കർ ഒന്ന് ചൂടാക്കി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വേറെ ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കരുത്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഒന്ന് മൂപ്പിക്കാനായിട്ടിടാം. ഇത് ചുവന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചുവന്ന ഉള്ളി ചെറുതായി അരിഞ്ഞത് ഒന്ന് ചേർത്ത് കൊടുക്കാം. അതുകൂടി ചുവന്ന് വന്നിട്ടുണ്ട്. ഇതൊന്ന് കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതിൽ ബാക്കിയുള്ള ഓയിലിലേക്ക് നമ്മുടെ മാവ് ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ ഒരു വലിയ തവി 3 തവി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ അപ്പം വേവിക്കാനായിട്ട് വെക്കുമ്പോൾ ചെറിയ അടുപ്പിൽ സിമ്മിൽ വെച്ചിട്ട് വേണം അപ്പം വേവിച്ചെടുക്കാൻ. ഇതിന് മുകളിലേക്ക് വറുത്ത് വെച്ച തേങ്ങാക്കുത്തും ചെറിയ ഉള്ളിയും ഒന്ന് വിതറി കൊടുക്കാം.
കുക്കറൊന്ന് അടച്ചു കൊടുക്കാം. വെയിറ്റ് ഇടാൻ പാടില്ല. ഒരു 15 മിനിറ്റ് സിമ്മിൽ കിടന്ന് വേവട്ടെ. എന്തായാലും അതിനുശേഷം ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യേണ്ടി വയ്ക്കാം. നമുക്ക് അപ്പം റെഡിയായി വന്നിട്ടുണ്ട്. ഇതൊന്ന് ഈ പ്ലേറ്റിലേക്ക് മാറ്റി ഒന്ന് മുറിച്ച് നോക്കാം. നമ്മുടെ അപ്പം നല്ലപോലെ സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് പായസം ചേർത്തത് കൊണ്ടാണ്. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുമാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.